ഹലോ നമസ്കാരം എല്ലാവർക്കും സുമീസ് കുക്കൻ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി കേക്കാണ് ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് കഴുകി ഉണക്കിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് ബദാമും കൂടെ വറുത്തെടുക്കുക അതേപോലെ തന്നെ കപ്പലണ്ടിക്കൂരും വറുത്തെടുത്തിട്ടുണ്ട് കാൽ കപ്പ് പിന്നെ കുറച്ച് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പാൽപ്പൊടി അല്ലാത്ത കൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ച പൊടിയിൽ നിന്ന് ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുറേ ഉണ്ടാക്കി വെക്കാം പൊടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കാം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ മിൽക്ക് ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ പാലിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അളവൊക്കെ ഞാൻ ആദ്യം തന്നെ അതിലെഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഓയിലും വാനില എസൻസും പിന്നെ കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ ബട്ടറും കൂടെയും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് പൊടികളൊന്നും അരിച്ചെടുക്കണം അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടിയും പിന്നെ ഉപ്പ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതൊക്കെ കൂടെ ഒന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് നല്ല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുള്ളൂ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ അപ്പോൾ അത് ഞാൻ അരിച്ചെടുക്കുകയാണ് കളറ് ചേർത്തെങ്കിൽ ആ കളർ എനിക്ക് കിട്ടിയില്ല പൊടിയുടെ കളറുണ്ടാവും അങ്ങനെ കിട്ടാഞ്ഞത് ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതുപോലെ കളർ ചേർക്കണമെന്ന് നിർബന്ധമില്ലാട്ടോ നിങ്ങൾ കളർ ചേർക്കണ്ട അപ്പോൾ ഇതവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്നിലേക്ക് കുറച്ച് ഓയിൽ തടയും ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ട് നമ്മളാ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്യുക എന്നിട്ട് ഒരു കുക്കറിൽ കുറച്ച് ഉപ്പ് ഒന്ന് ചൂടാക്കി എടുത്തതാണ് ഒരഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വെയിറ്റ് ഊരിയിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഒക്കെ വെച്ചാൽ കേക്ക് റെഡിയായി കിട്ടും ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം രണ്ടാക്കി മുറിച്ചെടുക്കാം എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഒന്നര കപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇതിൽ മധുരം ഉള്ളത് കൊണ്ട് ഞാൻ മധുരം ചേർത്തിട്ടില്ല മധുരം ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ കുറച്ച് റെഡ് കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ക്രീമൊക്കെ തേക്കാനായിട്ട് ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കണ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം ഇത് ഞാൻ കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ് അത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇടണതാണ് കേട്ടോ ഞാനൊരു മത്സരത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതിൽ വോയിസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ക്രീം തയ്ച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റേ ലെയറും കൂടെ വെച്ചിട്ട് ഷുഗർ സിറപ്പും തേച്ച് ക്രീം തയ്ച്ചെടുത്തിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തേ നമ്മളെ തൊപ്പി ചുവന്ന കളറാണല്ലോ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മുകളിലും സൈഡിലും നമുക്ക് റെഡ് കളറാണ് ക്രീം വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ സ്റ്റാർ നോസിൽ സ്റ്റാർനോസിൽ അതേപോലത്തെ നോസിലെടുത്തിട്ടാണ് ചെയ്യണത് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടെ ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ മുന്നേ ചെയ്ത ഒരു കേക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടണം എന്നുള്ളൂ ഡെക്കറേഷനൊന്നും നിർബന്ധമൊന്നുമില്ല കേക്ക് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ക്രീം ഇഷ്ടമില്ലാത്തൊരു ക്രീം തേക്കണ്ട അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതേപോലെ ഞാൻ സൈഡിലും റെഡ് കളറാക്കി കൊടുക്കുകയാണ് അപ്പോൾ ക്രീമൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതേപോലെ ഞാൻ സൈഡിലും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് ക്രീമാണ് വേണ്ടത് ഇതിൻ്റെ താഴെ വൈറ്റ് ക്രീമാണ് അപ്പോൾ റെഡ് ആക്കി കൊടുത്ത് അതിൻ്റെ സൈഡിലൊക്കെ റെഡ് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞപ്പോൾ ഗ്യാപ്പുള്ളിടത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം വൈറ്റ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ താഴെ രണ്ട് ലൈൻ വരച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ നേരക്ക് ചെയ്തു കൊടുക്കുകയാണ് ഇതെല്ലാനും ഒരു നോസില്ല കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് കൂടുതൽ ഡെക്കറേഷനൊന്നും വലിയ വശമില്ല അപ്പോൾ അറിയണ പോലെ ഇനി സെൻറ്ററിലായിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കണ്ണ് വരക്കാനായിട്ട് അതും ഞാൻ ഈ നോസില ഉപയോഗിച്ചിട്ട് നേരക്ക് ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ രണ്ട് കണ്ണിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ മൂക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ജെംസാണ് കേട്ടോ ഒരു ബ്രൗൺ കളറ് ജെംസാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ ഐഡിയ പോലെ ചെയ്യുക ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് വെൽഡാക്കിയിട്ട് റൗണ്ടിൽ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പന എങ്ങനെയുണ്ട് ശരിയായിട്ടുണ്ടോ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ പിന്നെ ഇനി ക്രീമൊക്കെ കുറച്ച് കൂടുതലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ക്രീം കുറച്ച് കൂടുതലാണ് ക്രീം ഇഷ്ടമില്ലാത്തവരിങ്ങനെയൊന്നും ചെയ്യാമെന്ന് കണ്ടെ ഞാനൊരു ഇഷ്ടത്തിന് ചെയ്ത് നോക്കിയതാണ് ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായി കേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് ഫേസ്ബുക്കിൻ്റെ ഒരു ഗ്രൂപ്പിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി ചെയ്തതാണ് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊന്നും എന്നാലെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ചെയ്ത് പക്ഷേ അപ്പോൾ യൂട്യൂബിൽ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ടിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇപ്പം എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഫോണിൽ കയറ്റിയിട്ട് എഡിറ്റ് ചെയ്തിടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ ചെയ്ത് നോക്കണം എന്തായാലും ക്രീം ഒന്നും തേച്ചില്ലെങ്കിലും ഇതേപോലെ കേക്ക് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുക ഗോതമ്പ് വെച്ചിട്ടല്ലേ ചെയ്യണത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും അപ്പോൾ നമുക്കി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്